ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ. ആദ്യം കോട്ടാത്തല അഖിൽ, അഖിൽ മരാർ. ഇദ്ദേഹം കുറച്ച് നാളുകളായിട്ട് എൻ്റെ പുറകെയുണ്ട്. ഇദ്ദേഹത്തെ ഞാൻ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട് ചാനൽ ചർച്ചകളൊക്കെ തന്നെ. എൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു തവണ പ്രതികരിച്ചിട്ടുള്ളത് ഒരു വീഡിയോയിൽ. അതിനുശേഷം നിരന്തരം ഇദ്ദേഹം എനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു സിനിമയെടുത്ത് അത് എട്ട് നിലയിൽ കുഴിബോംബായിട്ട് പൊട്ടി നാറിയ ഒരു സിനിമ, പ്രൊഡ്യൂസർക്ക് വൻ നഷ്ടമുണ്ടാക്കിയൊരു സിനിമ, ആരും കാണാത്തൊരു സിനിമ, തിയേറ്ററിൽ ഓടാത്തൊരു സിനിമ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു കഴിവുമില്ലാത്തൊരു സംവിധായകൻ ആണെന്ന് ഞാൻ പറഞ്ഞതിൽ കുരു പൊട്ടിയിട്ട് നിനക്ക് നിൻ്റെ പെങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ലേ എന്ന് നിൻ്റെ പെങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിട്ട ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. ഇദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കഴിവെന്ന് പറയുന്നത് ഗർഭമുണ്ടാക്കലാണ്. സ്ത്രീയെ ഒരു സെക്ഷൽ ബിംബമായിട്ട് കാണുന്ന, ഗർഭമുണ്ടാക്കുന്നത് ലിംഗം പൊക്കുന്നതുമാണ് കഴിവെന്ന് കരുതുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗാണ് അഖിൽ മാരാർ. അത് മാത്രമല്ല, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയുടെ എല്ലാ സോഷ്യൽ അൺകോൺഷ്യസും പേറുന്ന ഒരു അമ്മാവൻ ആണ് അഖിൽ മാരാർ. ഇദ്ദേഹം നിരന്തരം വീണ്ടും വീണ്ടും എനിക്കെതിരെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ ഞാൻ പറയാം. ഇദ്ദേഹം മുൻപ് ഒരിക്കൽ കുറച്ച് പെൺകുട്ടികൾ സിഗരറ്റ്സ് വലിച്ച ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ലീക്കായ സമയത്ത് ഇദ്ദേഹം പറയാണ്, പെൺകുട്ടികൾ സിഗരറ്റ് വലിച്ചു, പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതാണോ നിൻ്റെ പ്രശ്നം? നിൻ്റെ പ്രശ്നം പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതാണ്, നിനക്ക് സിഗരറ്റ് വലിച്ചതല്ലേ പ്രശ്നം, പെൺകുട്ടികൾ. അതാ ഞാൻ പറഞ്ഞു, നീ ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗ്ഗാണ്. മാത്രമല്ല, നിൻ്റെ മനസ്സിൽ ഈയൊരു സോഷ്യൽ അൺകോൺഷ്യസ് പ്രവർത്തിക്കുന്നുണ്ട്. നീ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നീ അഖിൽ മാരാർ. അതുകൊണ്ടാണ് പെൺകുട്ടികൾ സിഗരറ്റ് വലിച്ചപ്പോൾ ഇതിന് പ്രശ്നമായി. അല്ല, സിഗരറ്റ് വലിച്ചിട്ട് പിന്നെ ശ്വാസകോശാർബുദം വരുന്നും മറ്റേ പ്രശ്നങ്ങളൊന്നുമല്ല. പെൺകുട്ടിയിൽ വലിച്ചപ്പോൾ കുരുപൊട്ടിയ ഒരു ടിപ്പിക്കൽ സദാചാര അമ്മാവൻ ആണ് അഖിൽ മാരാർ. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് ഇദ്ദേഹം പറഞ്ഞത് ശിവരാമകൃഷ്ണൻ ഏത് പാട്ടുപാടുന്ന റബ്ബർ ബാൻഡ് പോലെ വലിച്ച് പാട്ടുപാടുന്ന ഹരീഷ് ശിവരാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വായിൽ ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കണമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഒരാളുടെ പാട്ട് ഇഷ്ടമില്ലെങ്കിൽ, ഇദ്ദേഹത്തിന് ടോളറൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം എന്താ പറയേണ്ടത്? ഓക്കെ, അയാൾ പാട്ട് പാടുന്നത് എനിക്കിഷ്ടമല്ല, ഇയാൾ മാറിപ്പോകണ്ടല്ലോ ചെയ്യേണ്ടത്. ഇദ്ദേഹം ആറ്റം ബോംബ് ഒരാളുടെ വായിൽ വെച്ച് പൊട്ടിക്കണം എന്ന് പറയും, ഇയാളെ എജ്ജാത് ടോക്സിക് ഗൈയാണ്. ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അങ്ങനെ പറയാനുള്ള എന്ത് റൈറ്റാണ് ഇദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം പറഞ്ഞോട്ടെ, എനിക്കും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗായകനാണ് ഹരീഷ് ശ്രീരാമകൃഷ്ണൻ. പക്ഷേ അഖിൽ മാരാർ ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കണം ഹരീഷ് ശ്രീരാമകൃഷ്ണൻ്റെ വായിൽ എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റും, ഞാൻ എനിക്ക് കണ്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നത് എങ്ങനെയാണ് അഖിൽ മാരാർ? എന്താണ് അതിൻ്റെ ലോജിക്? മരയ്ക്ക അറബിക്കള്ള സിംഹം എന്ന് പറയുന്ന എട്ട് നില പൊട്ടിയ അതിൻ്റെ ഡയറക്ടർ പ്രിയദർശൻ പോലും പറഞ്ഞത് ചരിത്ര സിനിമയെടുത്ത് കൈപൊള്ളി, എൻ്റെ കൈപൊള്ളി എന്നാണ് പ്രിയദർശൻ പറഞ്ഞിട്ടുള്ളത്. ഈ മൂട് താങ്ങിയായിട്ടുള്ള അഖിൽ മാരാർ, ജോജുവിൻ്റെ ഉൾപ്പെടെ താങ്ങുന്ന മൂട് താങ്ങിയായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ ഉൾപ്പെടെ എല്ലാവരും താങ്ങി താങ്ങി ജീവിക്കുന്ന നടക്കുന്ന അഖിൽ മാരാർ, ആ ഒരു സിനിമ മരയ്ക്കാർ അറബിക്കള്ളൻ്റെ സിംഹം തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങി പുറത്ത് കൊടുത്ത റെസ്പോൺസ് എന്താ പറയും? ഒരു കുഴപ്പമില്ല, കയറിക്കണ്ടോ, ഡീഗ്രേഡിങ് ആണ്, മൊത്തം ഡീഗ്രേഡിങ് ആണ്, ഒരു കുഴപ്പമില്ല, കയറിക്കണ്ടോ. ഇവനെപ്പോലുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാലേ, ലാലേട്ടനെ സൂചിപ്പിച്ചാലും മമ്മൂക്കനെ സൂചിപ്പിച്ചാലും മാത്രമേ ഇവന് നിലനിൽപ്പുള്ളൂ. കഴിവില്ലല്ലോ, പിന്നെ എന്താണ് ചെയ്യുക? ഇദ്ദേഹം ഒരു പോസ്റ്റിൽ പിണറായി വിജയനെ പരനാറി എന്ന് വിളിച്ച പോസ്റ്റ് ഇദ്ദേഹത്തിന് വളരെ കിടപ്പുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ പരനാറി എന്ന് വിളിക്കുന്ന ഇദ്ദേഹമാണ് ഒരു സിനിമ റിവ്യൂക്കകത്ത് ഞാൻ ഒരു കഥാപാത്രത്തെ, ആ വ്യക്തിയല്ല, ആ കഥാപാത്രത്തെ പറയുന്ന സമയത്ത് കുരുപൊട്ടി വരുന്നത്. ഇത്തരത്തിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അഖിൽ മാരാർക്ക് യാതൊരു ബോധവുമില്ല എന്നുള്ള എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് ഇന്നിട്ട പോസ്റ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ക്രിസ്റ്റഫർ സിനിമയുടെ റിവ്യൂക്കകത്ത് രമ്യ സുരേഷ് എന്ന് പറയുന്ന നടി, ആ നടി സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ഥിരമായിട്ട് ദാരിദ്ര്യം പിടിച്ച അമ്മയായിട്ട് തന്നെയാണ് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ അഭിനയിച്ച പടവെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഗംഭീര അഭിനയമായിരുന്നു ഞാൻ പറഞ്ഞത്. അവരുടെ അഭിനയത്തെക്കുറിച്ച് അത് തർക്കമില്ല. ഞാൻ പറഞ്ഞത് അവർ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഞാൻ അവര് ദാരിദ്ര്യം പിടിച്ച നടി എന്നല്ല അഖിൽമാരാർ പറഞ്ഞത്, ബോധം വേണം, വിവരം വേണം, എന്തെങ്കിലും ഒരു ബോധം വേണം. ഞാൻ പറഞ്ഞുള്ളത് എന്താണ്, ഞാൻ പറഞ്ഞുള്ളത് ദാരിദ്ര്യം പിടിച്ച അമ്മയായിട്ട് അത്തരം കഥാപാത്രങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന നടി അല്ലാണ്ട് അവർക്ക് ദാരിദ്ര്യം ഉണ്ടെന്നെല്ലാം പറഞ്ഞത്, ഇത്രയും വിവരം കിട്ട എന്നിട്ട് ആ പോസ്റ്റിനകത്ത് എന്തൊക്കെ അഖിൽമാരാർ എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ഊളയാട അഖിൽമാരാറേ, ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് കൊടുക്കണ സാധനം അറിയാം, എന്തിന് ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് കൊടുക്കുന്നു, ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനമല്ലേ, ഭാര്യ എന്തിന് ഫേസ്ബുക്ക് പാസ്വേഡ് തനിക്ക് തരുന്നു, അതിൻ്റെ ആവശ്യം എന്താ? അങ്ങനെ പരസ്പരം ഫേസ്ബുക്ക് പാസ്വേഡ് കൈമാറേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കലിപ്പനും കാന്താരിയും പോലെ അല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്, എന്ത് വിവരക്കേടാണിത്? എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാനിങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന അല്ലെ സ്വാതന്ത്ര്യം, അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ, നിങ്ങളൊരു ഒരു ടിപ്പിക്കൽ മെയിൽ ഷോമൻസ് പിഗാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് കൊടുക്കുന്നത് പുരോഗമനമാണ് സ്വാതന്ത്ര്യമാണെന്ന് വിചാരിക്കുന്ന ഒരമ്മാവൻ, വാട്സപ്പ് അമ്മാവൻ, ദാറ്റ് ഇസ് ജസ്റ്റ് അഖിൽമാരാർ. നിങ്ങൾ ഇതല്ല ഈ കഴിവെല്ലാം വെച്ച് ചിന്താഗതിയും വെച്ചിട്ട് ഈ രമ്യയുടെ കാര്യത്തിൽ തന്നെ ഒരു ഡയലോഗ് നിങ്ങൾ അടിച്ചു, പിന്നെ ശിൽപാ ഷെട്ടി വന്ന് ചെയ്യണമോ ഈ ക്യാരക്ടറിന്ന്. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നിങ്ങളുടെ സോഷ്യൽ അൺകോൺഷ്യസിലുള്ള ചിന്ത എന്താണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. അതായത് ദാരിദ്ര്യം പിടിച്ച ഒരു അമ്മയായിട്ട് ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ ഈ പറഞ്ഞ രമ്യ സുരേഷെ കൊള്ളാവൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശിൽപാ ഷെട്ടി ആ ക്യാരക്ടർ ചെയ്യാൻ കൊള്ളൂല. ശിൽപാ ഷെട്ടി ചെയ്യേണ്ടത് അഷ്ടാംഗ വടിവും കാണിച്ചിട്ട് ഡാൻസ് ചെയ്യേണ്ട പിന്നെ ഇതാണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്, പിന്നെ ശിൽപാ ഷെട്ടി വന്ന് ചെയ്യണമോ എന്ന് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിലുള്ളത് പുറത്ത് വരുന്നതാണ്. അപ്പം നിങ്ങൾ അവരുടെ പിക്ചർ ഇട്ടിട്ട് നിങ്ങൾ അവരെ തന്നെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പറഞ്ഞു തരാം, ഈ ശിൽപാ ഷെട്ടിയായി കഴിഞ്ഞാലും റാണി മുഖർജിയായി കഴിഞ്ഞാലും ഹൃത്തിക് റോഷനായി കഴിഞ്ഞാലൊക്കെ തന്നെ ഇത്തരം ദാരിദ്ര്യം പിടിച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതുപോലെ അറിയാത്ത നിങ്ങളാണ് മലയാള സിനിമയിൽ സംവിധാനിക്കാൻ വേണ്ടി പോകുന്നത്, വെറുതെയാണ് കഴിവില്ല കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം മിസ്റ്റർ അഖിൽമാരാർ. സോ അഖിൽമാരാർ പറഞ്ഞു വന്നത്, നിങ്ങളെന്താണെന്ന് നിങ്ങളുടെ ഓരോ പോസ്റ്റിൽ കൂടെയും നിങ്ങളുടെ ഓരോ സംസാരത്തിൽ കൂടെയും നിങ്ങൾ സ്വയം എക്സ്പോസ് ചെയ്യുകയാണ് ഒരു പബ്ലിക് സ്ഫിയറിൽ, പബ്ലിക് സ്പേസിൽ. മാത്രമല്ല നിങ്ങളുടെ പിന്നെ പോസ്റ്റിൽ, നിങ്ങളുടെ പേജിൽ ആരെയും കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രത്യേക കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് പൊതിഞ്ഞ് കിട്ടിയത്, പിന്നെ എന്താ നിങ്ങൾ മറ്റേ മദ്രസ എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ പറയുന്നത്, ഒരു അഭിപ്രായം പറയാൻ നാളെ നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്, നിങ്ങൾ റിലീജിയസ് പെർസ്പെക്റ്റീവിലാണ് കാണേണ്ടത്, ഇത്രയ്ക്കും റിജിഡായിട്ടുള്ള ഒരു എക്സ്ട്രീം റൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ളൊരു കയ്യല്ലേ നിങ്ങൾ, എന്നിട്ടാണോ നിങ്ങൾ ഡെയിലി പോസ്റ്റിട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പം ഞാൻ എല്ലാ ഇത് വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പറയുന്നു, എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയോ, അതവിടെ കിടപ്പുണ്ട്. ഞാൻ രമ്യ സുരേഷ് എന്ന നടിയെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ സ്ഥിരമായിട്ട് ദാരിദ്ര്യം പിടിച്ച ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന സ്റ്റീരിയോ ടൈപ്പ് ചെയ്തു പോയ, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോയ അവരുടെ ആ ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ബോധമുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അഖിൽമാരാരുടെ അടുത്ത് തൽക്കാലം ഇത്രയാണ് പറയുന്നത്. പിന്നെ ചർച്ചയ്ക്ക് വരുന്ന കാര്യം, നീ അങ്ങ് മറ്റേ കൊച്ചിയിലും മറ്റേ നീ മാങ്ങ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തും എന്നെ വിളിച്ചാൽ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ വേറെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നീ എനിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിനക്ക് വരാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഇൻഫോം മീ, ഐ എം റെഡി അറ്റ് എനി ടൈം, ഇത് ഞാൻ അവൈലബിൾ ആണെങ്കിൽ, എനിക്ക് സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ. അല്ല, നിന്നെപ്പോലെ ഒരാളെടുത്ത് നീ മാങ്ങ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ഇനി ബിബിൻ ജോർജിൻ്റെ കേസ്, വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്ത റിവ്യൂ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് എന്താണ്, പ്രായമായ ഒരു സ്ത്രീ വളരെ ഫ്രഷായിട്ട് ചെയ്യാൻ നോക്കിയത് എന്ത്, ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാച്യൂട്ടറി വാണിംഗ് ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് ബിബിൻ ജോർജിൻ്റെ അമ്മയാണെന്ന് എനിക്കറിയില്ല, മിസ്റ്റർ ബിബിൻ ജോർജ് നിങ്ങളുടെ അമ്മയാണെന്ന് എനിക്കറിയില്ല. ഒരു പ്രായമായ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ച് അത് ഫ്രഷ് കോണ്ടൻ്റ് ആക്കാൻ നോക്കി, പക്ഷേ അതെനിക്ക് ഭയങ്കര ക്രിഞ്ചടിച്ച്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങളുടെ അമ്മയാണതെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കണം, ഇത് എൻ്റെ അമ്മയാണ് താഴെയെന്ന് അല്ലെ തുടക്കത്തിൽ എഴുതി കാണിക്കണം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പറയാം, നിങ്ങൾ അമ്മയാണെന്ന് അല്ല, ഞാനെങ്ങനെ അറിയും, നാട്ടുകാരെങ്ങനെ അറിയും? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരവാദം മുഴക്കിയിട്ട് എൻ്റെ അമ്മയെ പറഞ്ഞേ പറഞ്ഞ് കറണ്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അശ്വന്ത് കോക്കുന്ന പേര് പറയണം, ഹേ മിസ്റ്റർ ബിബിൻ ജോർജ്, ഞാൻ നിങ്ങളെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്, ബിബിൻ ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അശ്വന്ത് കോക്ക് എന്ന പേര് നിങ്ങൾ പറയണം. അല്ലാതെ അയാളെങ്ങനെ പറയും, അയാൾ ഇരവാദം മുഴക്കരുത്. പിന്നെ കറുത്ത സ്ത്രീ എന്ന് എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വെടിക്കെട്ടിനകത്ത് ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ, കറുത്ത സ്ത്രീ എന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുള്ളത്. ചുമ്മാ ഇരവാദം ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ഗുഡ് ഫോർ നത്തിങ് ഫിലിം എടുത്ത് വെച്ച് അതിൽ കാര്യം നായകനായിട്ട് അഭിനയിച്ച് ആ സിനിമ മൊത്തം കൊളമാക്കി വെച്ചിട്ട് പിന്നെ അത് എൻ്റെ തലയ്ക്ക് വെക്കരുത്.
അത് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരിക്കുന്ന ബാദുഷയോട് കൂടിയാണ് പറയുന്നത്. ആ സിനിമ പോയി ഒന്ന് സ്വസ്ഥമായി എടുത്ത് കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമാണ് അതിലെ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുള്ളത്. വിഷ്ണു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, വേറെ ആരും ഒന്നിനും കൊള്ളൂല. അതിൻ്റെ പിന്നെ കേസ് കൊടുക്കുന്ന, എൻ്റെ ജോലി കളയാൻ നോക്കുന്ന, ആ സിനിമയുടെ റിവ്യൂവിനകത്ത് എവിടെയാണ് ഞാൻ കോളനി വന്നിട്ടുള്ളത്, കോളനി പ്രയോഗത്തിനെതിരെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് എൻ്റെ ഇതിൽ കിടപ്പുണ്ട്, ഇതൊന്നും അറിയാതെ. പിന്നെ നിങ്ങളെ കേസ് കൊടുത്ത് എന്ത് കോമഡി പീസുകളാണ് നിങ്ങൾ നിങ്ങൾ കൊടുത്ത കേസിനകത്ത് പറഞ്ഞ. പിന്നെ ഞാൻ യൂട്യൂബിൽ ചന്ത സംസ്കാരം പടർത്തുനിന്ന്, വാട്ട് ഈസ് ചന്ത സംസ്കാരം? ഈ ചന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറണ്ടസ് അറിയില്ല ഹേ, ഇത് എഴുതിയ പിന്നെ ബിബിൻ അറിയില്ല, ഇത് എനിക്ക് പരാതി എനിക്ക് കൊടുത്ത ബാദുഷയാണെങ്കിൽ ആരായി കഴിഞ്ഞാലും. ചന്ത സംസ്കാരം പടർത്തുന്നു എവിടെ? സിനിമയ്ക്കെതിരെ സമൂഹത്തിനകത്ത് അധ്യാപകനായിരിക്കുന്ന ഞാൻ ചന്ത സംസ്കാരം പടർത്തുന്നു. അപ്പോൾ ചന്തയുള്ള ആൾക്കാരൊക്കെ സംസ്കാരമില്ലാത്ത ആളുകളാണോ? അതാണ് നിങ്ങളുടെ സോഷ്യൽ അൺകോൺഷ്യസ് മനസ്സിലായോ? എന്നിട്ട് ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഒരു കരയ്ക്ക് അപ്പുറം മറ്റേ എന്താ കുറുങ്കോട്ടക്കര മറ്റേ ഇവിടെ കരാന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് കയ്യും വെട്ടി വെച്ചിട്ട് ഒന്നും കാര്യമില്ല, മനസ്സിനകത്തുള്ള പുറത്തു വരും. ഇല്ല എനിക്ക് അയച്ച പരാതിക്കകത്ത് എങ്ങനെയാണ് ചന്ത സംസ്കാരം ഞാൻ തുടരുന്നത്? ചന്ത സംസ്കാരം എന്ന് പറയുന്നത് വൃത്തികെട്ട സംസ്കാരമാണോ? അല്ലെ ചന്തയിൽ ജോലി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ പ്രിജുഡിസല്ലേ? അതല്ലേ അവിടെ വർക്ക് ചെയ്തത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ ബോധം. എനിക്ക് അയച്ച ഒരു വക്കീൽ നോട്ടീസിനകത്ത് പോലും ചന്ത സംസ്കാരം എഴുതി വെച്ച ആളുകളാണ് ബിബിൻ ജോർജ് ആയാലും ബാദുഷയിൽ അറിയി കഴിഞ്ഞാലും. ഇനി ലാസ്റ്റ് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ട് മാത്രം പറയാം, ലാസ്റ്റ് ഞാൻ ചെയ്ത ക്രിസ്റ്റഫർ റിവ്യൂവിനകത്ത് ഞാൻ ഉക്രി എന്ന് വിളിച്ചില്ല. ഞാൻ മുൻപ് മോൺസ്റ്റർ സിനിമയ്ക്കകത്ത് ഡബിൾ ഉക്രി എന്ന് വിളിച്ചിരുന്നു, ഉണ്ണികൃഷ്ണൻ ബി ഉക്രി, ഉദയകൃഷ്ണ ഉക്രി. ഞാൻ എന്തുകൊണ്ട് ഉക്രി എന്ന് ഉണ്ണികൃഷ്ണൻ ബിയെയും ഉദയകൃഷ്ണൻ വിളിക്കാതിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാഡ് പേഴ്സണൽ റിക്വസ്റ്റ്. എൻ്റെ സുഹൃത്തുക്കൾ വഴി എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, എന്ത് അങ്ങനെ വിളിക്കരുത്, ഞങ്ങൾ ഹേർട്ടാവുന്നുണ്ട് എന്ന് അവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഉദയകൃഷ്ണ, പുള്ളി ഭയങ്കര ഒരു ഫ്രജൈലായിട്ടുള്ള വളരെ ഒരു പിന്നെ വീക്കായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പുള്ളിക്ക് ഹേർട്ടാവുന്നുണ്ട്, പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പോലും പറ്റണില്ല എന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനും അത് വിളിക്കുന്നത് ഭയങ്കര എന്താണ് ഹേർട്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിളി നിർത്തി. അതൊരു പേഴ്സണൽ റിക്വസ്റ്റ് എടുക്കുന്ന, അത് എൻ്റെ ഇറ്റിക്വിറ്റാണത്, എൻ്റെ മര്യാദയാണത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് അവരെ വെല്ലുവിളിച്ച് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. മുൻപ് നാദൃശ്യ വിളിച്ച സമയത്ത് ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാന്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഇഫ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ജെന്യുവിൻ. അതെനിക്ക് മനസ്സിലായി, പുള്ളിക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണികൃഷ്ണൻ ബിയെ ഉക്രി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് വിഷമമുണ്ടേ, ഞാൻ എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല, ഉദയകൃഷ്ണൻ ഉക്രി വിളിക്കണം. അല്ലാതെ തന്നെ അവരെ സിനിമയെക്കുറിച്ച് വൃത്തിക്ക് പറയാൻ എനിക്കറിയാം. പിന്നെ ലാലേട്ടൻ ഫാൻസിന് ക്രിസ്റ്റഫർ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ആ സിനിമയെ അങ്ങ് എന്തോ ഊക്കി പൊളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ ഞാൻ പേടിച്ചു. പിന്നെ ആകെ ഒരു ഭയപ്പാട് കൊക്കിന്, ഒന്നുമില്ല ആ സിനിമ അത്രയ്ക്ക് മോശമല്ല. അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ആറാട്ട് പോലെയോ മോൺസ്റ്റർ പോലെയോ എലോൺ പോലെയോ അത്രയും മലം കളിച്ച് വൃത്തികെട്ട പടമാണെങ്കിൽ എടുത്ത് അങ്ങനെ തന്നെ പറയായിരുന്നു. ഇത് എനിക്ക് കണ്ട സമയത്ത് അത് അത്രയും മോശമായിട്ട് തോന്നിയില്ല, ഒരു മീഡിയോക്കർ ഫിലിം. പിന്നെ മമ്മൂക്കയുടെ അഭിനയം എനിക്ക് മോശമായി തോന്നിയില്ല, അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല, കാരണം അദ്ദേഹം അത്രയും നല്ല രീതിക്ക് തന്നെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ബിയുടെ ഡയറക്ഷൻ നന്നായിരുന്നു. ആകെ എനിക്ക് പറയേണ്ടിയിരുന്നത് ഉദയകൃഷ്ണൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് മാത്രമേ വൃത്തിക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ എൻ്റെ പുറകെ നടക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞ ഈ വെടിക്കെട്ട് ടീം ബിബിനും ബാദുഷ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ ജോലി കളയാൻ നടക്കുന്നുണ്ടെങ്കിൽ ജോലി പോയാൽ അതങ്ങ് പോട്ടെ എന്ന് വെക്കും. ഞാൻ ഇത്രയും കാലം ഇത്രയും മാന്യമായിട്ടും ഐ മീൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇത്രയും മാന്യമായിട്ട് അത് ഞാൻ സെറ്റ് ചെയ്ത മാന്യത കീപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എനിക്ക് ജോലിയുള്ളത് കൊണ്ടും അതിനുണ്ടാകുന്ന കൺസ്ട്രെയിൻസ് കൊണ്ടും റെഗുലേഷൻസും കൊണ്ടാണ്. ഇനി അത് നിങ്ങളങ്ങ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഞാൻ എങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. മനസ്സിലായോ?